കിട്ടും ഈ പണം ുംതാപൻ സഹകരണ ബാങ്കുകളുടെ സേവനങ്ങളെ പ്രത്യേകിച്ച് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ സേവനങ്ങളെ ആരും തള്ളി പറഞ്ഞിട്ടില്ല അവിടെ ഇങ്ങനെ കള്ളപ്പണം വരുന്നുണ്ട് എന്ന കാര്യം സംശയത്തിൽ നിൽക്കുന്ന ഒന്നുകൂടിയാണ് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പണം ഒറ്റയടിക്ക് വരുമ്പോൾ എന്തായാലും സംശയത്തിന് നേടിലാണ് മാത്രമല്ല ഇതുവരെയുള്ള പരിശോധനകൾക്കൊന്നും വിധേയമാകാൻ സന്നദ്ധമാകാത്ത സ്ഥാപനങ്ങൾ കൂടിയാണ് ഇവ എത്രയോ വർഷമായി ഇവിടങ്ങളിൽ പരിശോധന നടത്തണം എന്ന ആവശ്യം വരുന്നത് ആ മാത്രമല്ല കെ വൈ സി നോംസ് അവിടെ പാലിക്കുന്നില്ല ആരൊക്കെയാണ് നിക്ഷേപം നടത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിടുന്നില്ലല്ലോ ഈ കെ വൈ സി മറ്റ് ബാങ്കുകളിലെല്ലാം ഉള്ളതാണ് അതുപോലെ തന്നെയാണ് പാൻ കാർഡിൻ്റെ കാര്യവും ശ്രീ ഡി ബി ബിനു ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സമരത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ ഇതുകൊണ്ട് സഹകരണ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക ഇളവുകൾ നൽകുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും എന്ന് കരുതുന്നുണ്ടോ സഹകരണ മേഖലയുടെ സഹകരണ സ്ഥാപനങ്ങളുടെ പങ്കിനെ സംബന്ധിച്ച് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ അവരത് എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഇന്ത്യയിൽ എഴുപത് ശതമാനത്തോളം വരുന്ന സഹകരണ മേഖലയുടെ നിക്ഷേപം വരുന്ന കേരളത്തിൽ നിന്നാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും യാതൊരു തർക്കവും നമുക്കില്ല പക്ഷേ പ്രശ്നം അതല്ല ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്നുൾപ്പെടെയുള്ളതാണ് നവംബർ എട്ടാം തീയതി പുറപ്പെടുവിച്ച ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് അതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആ ഈ പറയുന്ന സ്ഥാപനങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് എട്ട എട്ടാം തീയതിക്ക് ശേഷം ഒരു മണിക്കുള്ളിൽ വിവരങ്ങൾ കൊടുക്കേണ്ടത് അന്നത്തെ ബാലൻസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൊടുക്കാനായിട്ട് നിശ്ചയിച്ചു പത്ത് പത്താം തീയതിക്കകം അതിനുശേഷം അടുത്ത ദിവസമാണ് ആ ഈ പറയുന്ന ബാങ്കിങ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് കറസ്പോണ്ടിങ് ന്യൂ ബാങ്ക് സബ്സിഡറി ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തിരുത്തൽ വിജ്ഞാപനം അടുത്ത ദിവസമാണ് പുറപ്പെടുവിച്ചത് അപ്പോൾ വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെയാണ് ദൗർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ ഈ നടപടി തുടങ്ങിയത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ അത് രണ്ടാമത്തെ ക്ലോസിൽ പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സംവിധാനം ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് അത് നമുക്ക് പരി പരിശോധിക്കാനും കൂടെ ഇതോടൊപ്പം ശ്രമിക്കണം അതോടൊപ്പം തന്നെ ഈ സഹകരണ സ്ഥാപനങ്ങൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അതിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല എന്ന് തന്നെയാണ് നമ്മളെന്തെല്ലാം കുറ്റവും രണ്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവർ ഈ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുതാര്യമായാണോ നാട്ടിലുള്ള നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണെന്ന് അവർ ആത്മപരിശോധന നടത്തട്ടെ ഞാൻ പറഞ്ഞ അക്ക വിട്ട് പറയാം ഇതിലിപ്പോൾ ഇൻകം ടാക്സ് ഇപ്പോൾ എടപ്പള്ളി കോപ്പറേറ്റീവ് സൊസൈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻകം ടാക്സുകാർ ചെന്നപ്പോൾ ഇവർ വളരെ സംഘടിതമായി തടഞ്ഞു അവർക്കത് പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് എന്താണ് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത് പരിശോധിക്കാൻ ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളെല്ലാം നിയമം കൊടുക്കുന്നു എന്തുകൊണ്ട് ആ സഹകരണ സ്ഥാപനം ഇത് തടഞ്ഞു അപ്പോൾ അതിന് മറുപടി പറയണ്ടേ നിങ്ങൾ ഈ ഈ പറയുന്നത് ഞങ്ങൾ ഒരു കള്ളത്തരവില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം അത് പരിശോധിക്കാനുള്ള നിയമപ്രകാരം രൂപവൽക്കരിക്കേണ്ട സ്ഥാപനത്തെ എന്തിനു കൊണ്ട് തടയുന്നു അതുപോലെ തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമപ്രകാരം തങ്ങൾ ഒരു രേഖയും കൊടുക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കേരള ഹൈക്കോടതിയെ സമീപിച്ചത് സഹകരണ സംഘങ്ങളാണ് ഈ പറയുന്ന കോൺഗ്രസും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും അധികാരത്തിലുള്ള ഈ സംവിധാനങ്ങളാണ് സഹകാരികളുടെ ഇന്ന് പണം പിരിച്ച് വക്കീലുമാർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ സഹകാരികൾക്ക് വിവരം കൊടുക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചവരാണ് സമീപിച്ചവരാണവർ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചില്ലേ സഹകരണ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നിട്ട് അവർ അതിനെതിരെ ഡിവിഷൻ ബെഞ്ച് പോയില്ലേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഫുൾ ബെഞ്ചിൽ പോയില്ലേ ഫുൾ ബെഞ്ച് പറഞ്ഞു ഈ സഹകരണ മേഖലയിലെ കൊടിയ അഴിമതി അവസാനിപ്പിക്കാൻ ഇതല്ലാതെ യാതൊരു മാർഗവുമില്ല എന്നാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ഫുൾ ബെഞ്ച് പറഞ്ഞത് ഇതിനെതിരെ സഹകാരികൾ എവിടെ പോയത് സുപ്രീംകോടതി പോയി സുപ്രീം കോടതി പോയി സഹകാരികളുടെ പണം കൊണ്ട് കേസ് നടത്തി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഞങ്ങൾ വരുന്നില്ല എന്ന് ബാധിച്ച് വിധി വാങ്ങിയത് ആരാണ് ഈ വിവരം നിങ്ങൾക്ക് പുറത്തുവിടാൻ മടിയായത് കൊണ്ടല്ലേ നിങ്ങൾ സുതാര്യമായി പ്രവർത്തിക്കുന്നു എന്ന് ഒരു വാക്ക് പറയുന്നു മറ്റൊരു ഭാഗത്ത് പറയുന്നു ഞങ്ങൾ ഒരു നിയമത്തിന് ഞങ്ങൾക്ക് ബാധകമല്ല ഈ ആദായ നികുതി നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല വിവരാവകാശ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് യാതൊരു കള്ളപ്പണവും ഇല്ല ഇതിനെ സംബന്ധിച്ച് ജില്ലാ സഹകരണ ബാങ്കിൽ ഞാൻ അപേക്ഷ കൊടുത്താണ് വിദേശത്തു നിന്നുള്ള പണം ഉൾപ്പെടുന്ന നിരവധി അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം ആ വിവരം കൊടുക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും ആ ഉത്തരവ് നടപ്പാക്കാതെ ഒരു വർഷം കഴിഞ്ഞിട്ടും ജില്ലാ സഹകരണ ബാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ട് വിവരങ്ങൾ പുറത്തുവിടുന്നില്ല അപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ പോലും ഇതല്ലേ ചെയ്തത് എന്തുകൊണ്ട് ആ സർക്കാർ വിവരം പുറത്തുവിടുന്നില്ല ഈ സഹകരണ മേഖലകളിൽ നിന്നുള്ള അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ റിസർവ് ബാങ്കിന് തരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല അതുകൊണ്ട് സമരം നടത്തുക മാത്രമല്ല ഇതിൻ്റെ പോമ്പഴി അവരുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള റിസർവ് ബാങ്കിനെ ബോധ്യപ്പെടുത്താനുള്ള ധൈര്യം കൊണ്ട് അതായത് കുറെ നാളുകളായി ആദായ നികുതി വകുപ്പും ഈ സഹകരണ സംഘങ്ങളും തമ്മിലുള്ള ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നുവല്ലോ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒരു തരത്തിലുള്ള പരിശോധനയ്ക്കും സഹകരണ സംഘങ്ങൾ അനുവദിക്കാറില്ല അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പ് പിടിമുറുക്കുന്നുമുണ്ടായിരുന്നു ഇവരുടെ മേൽ പക്ഷേ കൃത്യമായ വിവരങ്ങൾ നിക്ഷേപകരുടെ കാര്യത്തിൽ നൽകാത്തതിനാൽ തന്നെ ആദായ നികുതി വകുപ്പിന് നടപടികളുമായി പലപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം അതുപോലെ തന്നെ കോടതികളിൽ കേസുകളും വരുന്ന സാഹചര്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾക്ക് എല്ലാം ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും ക്രയവിക്രയം നടത്തുന്നതിനും പഴയ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനും ഒക്കെ ഒരു അനുവാദം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി റിസർവ് ബാങ്ക് ഗവർണറുമായി സംസാരിക്കാം എന്ന ഒരു ഉറപ്പ് നൽകുകയും ചെയ്തത് ഇനി വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമുണ്ടോ കൂടുതൽ പിടിമുറുക്കുകയല്ലേ ചെയ്യുകയുള്ളൂ റിസർവ് ബാങ്ക് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മേൽ ശരിയാണ് കാരണം ഒരു ബ്ലാക്ക് മണിക്കെതിരെ അതിശക്തമായ ഒരു നടപടി ഒരു സർക്കാർ സ്വീകരിക്കുമ്പോൾ അതുണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സഹകരണ സംഘങ്ങൾ അതിൽ അതിൽ തർക്കിച്ചോട്ടൊന്നും കാര്യമില്ല പല സഹകരണ സംഘങ്ങളിലും അത്തരത്തിലുള്ള പണം കുവിഞ്ഞുകൂടുന്നു അതും സംശയമില്ല അപ്പോൾ ഇത് പരിശോധിക്കാൻ നിയമപ്രകാരം അധികാരമുള്ള ഒരു സ്ഥാപനമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതെന്തുകൊണ്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല അപ്പോൾ അതിന് വിധേയമാകാം നാട്ടിലുള്ള നിയമങ്ങൾക്ക് വിധേയമാകാം എന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു നിലപാട് എടുക്കുക മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സംവിധാനം തകരാൻ പാടില്ല കാരണം സാധാരണക്കാരൻ്റെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ഏറ്റേറെ ബന്ധമുള്ള ഈ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം അതോടൊപ്പം തന്നെ അതിലെ അത് അത് സുതാര്യതയോടെ അവരുടെ ഇല്ലാതെ സ്വജനപക്ഷപാതമില്ലാതെ നിലനിൽക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് അല്ലാതെ ബാക്കിയെല്ലാ സ്ഥലങ്ങളിലെല്ലാം ബ്ലാക്ക് മണി അവസാനിപ്പിച്ചു സഹകരണ സംഘങ്ങൾക്ക് എന്താണ് നിയമത്തിൻ്റെ പ്രത്യേകത മറ്റൊരു രാജ്യത്തെ ഇപ്പോൾ ഇന്ത്യൻ എംബസി അല്ലേ പാകിസ്ഥാൻ്റെ എംബസി ഇന്ത്യയിൽ നിലനിൽക്കുന്ന പോലെ എല്ലാ നിയമങ്ങൾക്കും അതീതമാണെന്ന് പറയണോ അങ്ങനെ പറയാൻ കഴിയില്ല പ്രിവിലേജ് ആണ് അവർക്കുള്ളത് നിയമങ്ങളുടെ ഉള്ളിൽ നിയമങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിലപാടെടുക്കുകയും ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നിയന്ത്രണം വരുമ്പോൾ അത് ഞങ്ങളെ അതിൽ അതിന്റെ പരിധിയിൽ കൊണ്ടുവരരുത് മറ്റു ബാങ്കുകളെ പോലെ തന്നെ ഞങ്ങൾക്കും അവകാശങ്ങൾ നൽകണം എന്ന് വാദിക്കുന്നതും ശരിയാണോ എന്ന കാര്യമാണ് ശ്രീ ഡി ബി ബിനു ചൂണ്ടിക്കാണിച്ചത് ആദ്യം സ്വയം നന്നായതിനു ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കണമായിരുന്നു എന്ന് ഇന്നത്തെ സംയുക്തമായി ഈ സമരത്തിൽ ഇത്രയും ശക്തമായി ഭരണപക്ഷം സമരം നടത്തുകയും പ്രതിപക്ഷം എന്തായാലും അതിന് പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സർവകക്ഷി യോഗത്തിന് ശേഷം ചിലപ്പോൾ ഒരു യോജിച്ച സമരമായിരിക്കും വരാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഇളവ് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ ഇല്ല ഇക്കാര്യത്തില് ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിനും ഒന്നും ആരും ആരുമെതിരെയല്ല ഇവിടെ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ അവർ ആദ്യം അനുവദിക്കട്ടെ അവിടെ ഇതിനിടയിൽ നിക്ഷേപത്തിൽ ഏതെങ്കിലും ശരിയല്ലാത്ത അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കാം ഇൻകം ടാക്സ് പ്രശ്നം വേറൊരു പ്രശ്നം രണ്ടിനെ ഇവിടെ കൂട്ടിക്കൊളിക്കേണ്ടതില്ല അവിടെ ബാങ്കിലെ ഇൻഡിവിഡ്വൽ വ്യക്തികളുടെ ഇതാണ് പണം അതിനെ അതിനെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ ആകെ ഡിപ്പോസിറ്റിന് ഇത്ര പേർസെൻറ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സഹകരണ പ്രസ്ഥാനത്തിന് താങ്ങാനാവാത്തതാണ് അവിടെ അതാ അതുമായിട്ടാണ് തർക്കം വ്യക്തികളുടെ ആദായത്തിൽ നിന്ന് നികുതി പിരിക്കുന്നതിന് ആര് തടസ്സപ്പെടുന്നില്ല സഹകരണ ബാങ്കിന്റെ ആകെ അക്കൗണ്ട് എടുത്ത് അതിനകത്തൊന്നൊരു ടാക്സ് എന്ന് പറയുന്ന സംഗതിയാണ് സഹകരണ പ്രസ്ഥാനം എക്കാലവും ശക്തമായി എതിർത്തുപോന്നിട്ടുള്ളത് അത് അത് ഏതെങ്കിലും മറ്റു പരിശോധനമായി തന്നെയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് കോപ്പറേറ്റീവ് ആക്ടിന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിയമസഭ പാസ്സാക്കിയ നിയമത്തിന് വിധേയമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് സംസ്ഥാന സഹകരണ ബാങ്കോ കോപ്പറേറ്റീവ് ബാങ്കോ അല്ല മറ്റ് സഹകരണ ബാങ്കുകളിൽ ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന് കരുതുക ഇത് രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് എന്തായാലും പലിശ പലിശ പലിശയ്ക്ക് ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ വരുമല്ലോ പക്ഷേ അങ്ങനെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിന് ഇല്ലല്ലോ കാരണം കെ വൈ സി നൽകുന്നില്ല പാൻ കാർഡ് നൽകുന്നില്ല ഈ നിക്ഷേപകരുടെ വിവരങ്ങൾ നൽകുന്നില്ല അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി ആ ബാങ്കിൽ എത്ര ലക്ഷം രൂപ അടച്ചാൽ പോലും അയാളിൽ നിന്നും നികുതി ഈടാക്കുന്നില്ല ആദായ നികുതി വകുപ്പ് അവിടെയാണ് ഇടപെടുന്നത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയന്ത്രണം റിസർവ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഇങ്ങനെ ഈ അവകാശം അതായത് പണം നിക്ഷേപിക്കുവാനുള്ള അവകാശം നൽകി കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തി അഞ്ചും ലക്ഷം മുതൽ കോടിക്കണക്കിന് രൂപ ഈ ബാങ്കുകളിൽ നിക്ഷേപിച്ചാലും നികുതി ഉണ്ടാവുകയില്ല അതറിയാത്തവരല്ല ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത് അല്ല ഈ കള്ളപ്പണം കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായി രണ്ടര ലക്ഷത്തിലധികം വരുന്ന ഡിപ്പോസിറ്റ് ചെയ്യുന്നവർ നികുതിക്ക് ബാധകമാണെന്നുള്ള സഹകരണ പ്രസ്ഥാനത്തിനും ബാധകമാണത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത് രണ്ടും വ്യത്യസ്തമാണിപ്പോ ഈ പ്രത്യേക സാഹചര്യത്തിൽ കള്ളപ്പണം കണ്ടുകെട്ടാനായിട്ട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനോട് കേരള സർക്കാരിന് ഒരു വിയോജിപ്പും ഇല്ല രണ്ടര ലക്ഷത്തിലധികം സഹകരണ പ്രസ്ഥാനത്തിൽ നിക്ഷേപിച്ചാലും ഗവൺമെന്റ് അത് പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ ആ പരിശോധനയ്ക്ക് ഇവിടെയും വിധേയമാണത് കേരളത്തിൽ തന്നെ തീരുമാനവും വരും എന്താണ് ഉറപ്പ് നൽകിയതിന് അതിന് വിരുദ്ധമായി നേരത്തെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പോയി കണ്ടപ്പോൾ അദ്ദേഹം എല്ലാം പരിഗണിക്കാമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തിരിച്ച് കേരളത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ തന്നിരുന്ന അവകാശം പോലും ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നൽകിയിരുന്ന അവകാശങ്ങൾ പോലും എടുത്തു കളഞ്ഞു നിക്ഷേപങ്ങൾ സ്വീകരിക്കുവാനുള്ള അവകാശം പോലും എടുത്തു കളഞ്ഞു ഇനിയും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ കാരണം ഇന്ന് വലിയൊരു ഉറപ്പാണ് നൽകിയത് റിസർവ് ബാങ്ക് ഗവർണറെ കണ്ട് സംസാരിക്കാമെന്ന് പക്ഷേ ഒരു ഉറപ്പ് മാത്രമാകില്ലേ അത് അങ്ങനല്ലല്ലോ ഈ ഒരു പ്രഖ്യാപനം എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് സമാന്തര സാമ്പത്തിക സംവിധാനം നിലനിൽക്കുന്നുണ്ട് അത് നമ്മുടെ രാജ്യത്തെ തകർക്കും അതുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വളരെ ക്ലവർലി ഡിസൈൻഡ് ഒരു പ്ലാനാണ് അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതേ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട എം പി മാർച്ച് എന്ന് കാണുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണറുമായി സംസാരിക്കാമെന്ന് പറയുന്നത് ഒരു ഉറപ്പല്ല ഞാൻ ഇതിൽ നിന്ന് പുറകോട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സഹകരണ ബാങ്കുകൾ ഇപ്പോൾ മിനിസ്റ്റർ തന്നെ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ പരിശോധനയ്ക്ക് നേരത്തെ തന്നെ ബാങ്ക് താങ്കൾ മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രൈമറി സഹകരണ സംഘങ്ങൾ ജില്ലാ ബാങ്കിൽ ഒറ്റ അക്കൗണ്ടാണ് അൻപത് ലക്ഷം രൂപ കൊണ്ട് ഒരു പ്രൈമറി സഹകരണ സംഘം ജില്ലാ ബാങ്കിൽ കൊണ്ടുപോയാൽ നാല്പത്തൊമ്പത് ലക്ഷം ഒരാളുടെ ഒരു ലക്ഷം വേറൊരാണെങ്കിലും ഒറ്റ അക്കൗണ്ടിലാണ് അടയ്ക്കുന്നത് ഡി സി ബിയോട് ഇൻകം ടാക്സ് ചോദിക്കുക ഡിപ്പാർട്ട്മെന്റ് ചോദിക്കാൻ ഈ അൻപത് ലക്ഷം രൂപ ആരാണ് തന്നതെന്ന് ചോദിച്ചാൽ അതിന് അറിയില്ല ഡി സി ബിക്ക് അറിയില്ല അതുകൊണ്ട് വ്യക്തിഗതമായിട്ടുള്ള ടാക്സ് പിരിക്കുന്ന കാര്യം നടക്കില്ല ഇതിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത് മറ്റു നാഷണൽ ബാങ്കുകളിലുള്ള ആളുകളെ ആരാണ് ഇൻഡിവിഡുവൽ ആയിട്ടുള്ള അക്കൗണ്ട് ഉള്ളതെന്ന് അറിയിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു പേടി ഈ ഈ സഹകരണ സംഘങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ട് ആളുകൾ ഇന്ന ആളാണ് അവർക്ക് അവർ ഇത്തരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഗവൺമെന്റിനോട് പറയേണ്ട പറയാൻ എന്താ മടി ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോടോ അല്ലല്ലോ പറയേണ്ടത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സാമ്പത്തിക സംവിധാനത്തെ സൂപ്പർവൈസ് ചെയ്യുന്ന റിസർവ് ബാങ്കിനോടോ അല്ലെങ്കിൽ ഇൻകം ടാക്സിനോടോ ഇത് പറയാൻ ഇവർക്ക് എന്താ മടി അപ്പോൾ എന്തോ മറച്ചു വയ്ക്കാനുണ്ട് അതിനേക്കാൾ ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ന് പിണറായി വിജയൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇന്ന് റിസർവ് ബാങ്കിന്റെ മുമ്പിൽ ഞാൻ ഞങ്ങൾ ിൽ നിന്ന് പൈസ വാങ്ങുന്നില്ല ഞങ്ങൾക്ക് വാങ്ങേണ്ട ആവശ്യം ആവശ്യമില്ല അല്ലാതെ ഫണ്ടുണ്ട് എന്ന് എത്ര ശതമാനം രൂപ പലിശക്കാണ് എടുക്കുന്നത് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം പലിശയ്ക്ക് വ്യക്തികളിൽ നിന്ന് എടുത്തിട്ട് പതിനാറ് ശതമാനത്തിന് കൊടുക്കുകയാണ് പുറത്ത് പാവപ്പെട്ട ഈ പറയും സംരക്ഷിക്കുന്ന കർഷകർക്ക് ഈ പതിനാറ് ശതമാനം രൂപ പലിശയ്ക്ക് വാങ്ങിയാൽ എങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും അതേസമയം നെബാർഡിൽ നിന്ന് നാല് ശതമാനം എടുത്താൽ മാക്സിമം രണ്ട് ശതമാനം കൂടി ആറ് ശതമാനത്തിനെ കൊടുക്കാൻ അവകാശമുള്ളൂ നാലരയ്ക്ക് വേണമെങ്കിലും കൊടുക്കാം അഞ്ചിന് വേണമെങ്കിൽ കൊടുക്കാം മാക്സിമം രണ്ട് ചെയ്യുന്ന ഈ പേര് പേര് പാവപ്പെട്ടവരെ ദ്രോഹിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ഉടൻ തന്നെ വിമർശന വിധേയമാക്കിയിരുന്നു ബി ജെ പി നേതാക്കൾ അതായത് നബാർഡിന്റെ പണം ഞങ്ങൾക്ക് ആവശ്യമില്ല നാല് ശതമാനത്തിനാണല്ലോ കിട്ടുന്നത് ആറ് അത് നൽകുകയും ചെയ്യാം പകരം നിക്ഷേപം ഞങ്ങളുടെ പക്കൽ ഉണ്ടല്ലോ എന്ന അവകാശവാദമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് ഇത് നിയമവിരുദ്ധമായ കാര്യമാണ് എന്നാണ് മാത്രമല്ല അമിത ലാഭം ഉണ്ടാക്കുവാനുള്ള മാർഗമെന്നാണ് അല്ല ഈ പറഞ്ഞത് ശരിയല്ല നബാർഡിൻ്റെ പണം നാല് രണ്ട് ശതമാനത്തിനും നാല് ശതമാനത്തിനും കൃഷിക്കാർക്ക് മാത്രമേ ഉള്ളൂ അഥവായിൽ ചെയ്യുന്നുണ്ട് കേരള ഗവൺമെൻറ് ഇപ്പോൾ ഞാൻ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു 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 വായ്പ നബാഡിനോട് ചോദിച്ചു നബാഡിനോട് ചോദിച്ചപ്പോൾ നബാഡ് ഒമ്പതര ശതമാനത്തിനേ തരുള്ളൂ എന്നാണ് പറഞ്ഞത് അത് എന്തുകൊണ്ട് കാർഷിക കൃഷിയുടെ വകുപ്പിൻ്റെ കീഴിലാണ് കേന്ദ്രത്തിന് മത്സ്യത്തൊഴിലാളി വകുപ്പ് അപ്പോൾ കൃഷിക്കാർക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യം എന്തുകൊണ്ട് ഫിഷർമെന് തരുന്നില്ല എന്ന് ഞാൻ നബാർഡിനോട് ചോദിച്ചു നബാർഡുകാരെ ഒമ്പതരേ കുറഞ്ഞു തരാൻ തയ്യാറില്ല അപ്പോൾ ഇവിടെ ശ്രീ പത്മകുമാർ പറഞ്ഞാണ് എല്ലാം രണ്ട് ശതമാനത്തിനും നാല് ശതമാനത്തിനും കൊടുക്കുന്ന പറഞ്ഞാൽ ശരിയല്ല നബാർഡ് കൊടുക്കുന്ന വലിയ പലിശയ്ക്കാണ് രണ്ട് ശതമാനവും നാല് ശതമാനം എന്ന് പറയുന്നത് കർഷക ലോൺ എന്ന് പറഞ്ഞ് വളരെ ലിമിറ്റഡ് ആയ എമൗണ്ട് മാത്രമേ കേരളത്തിന് കൊടുക്കുന്നുള്ളൂ ഞാൻ വിഷമൻ്റെ കാര്യത്തിൽ ഞാൻ നേരിട്ട് ചോദിച്ചതാണ് അവർ ഒൻപതര കുറഞ്ഞു തരാൻ തയ്യാറില്ല വലിയ വലിയ കൊടുത്താൽ അത് കേരളത്തിലെ ാണ് നടപടികൾ ഇന്നത്തെ ഈ പ്രസ്താവനയെ ബി ജെ പി വിമർശിക്കുന്നുണ്ട് താങ്കൾക്ക് ആ ഒരു നിലപാടുണ്ടോ നാല് നാല് ശതമാനം പലിശയ്ക്ക് നബാർഡിൽ നിന്ന് കിട്ടുന്ന പണം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ നിക്ഷേപത്തിൽ നിന്ന് തന്നെ ലാഭം എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആ പ്രസ്താവന ഒട്ടും ശരിയല്ല നവാഡിൽ നിന്ന് കിട്ടാവുന്ന പണം നാല് ശതമാനയ്ക്കും ആറ് ആറ് ശതമാനയ്ക്കും ശതമാനത്തിനായാലും നബാർഡിൽ നിന്ന് കിട്ടേണ്ട പണം വാങ്ങ എടുക്കേണ്ടതാണ് നാബാർഡിൽ നിന്നുള്ള പണം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല നബാർഡ് തരുന്ന പലിശക്ക് തരാൻ ഒരു സഹകരണ പ്രസ്ഥാനത്തിനും കടിയത്തില്ല നമ്മൾ എത്ര ബോണ്ട് ഇനി സ്വരൂപിക്കാൻ വേണ്ടി ശ്രമിച്ചല്ല ബ്മാരുടെ മന്ത്രി ഈ നമ്മളിന്ന് പത്രത്തിൽ ടി വിയിൽ പ്രസംഗത്തിൽ കണ്ടതും കേട്ടതും നമാഡിൻ്റെ പിന്നെ സഹായം വേണം ഞങ്ങളുടെ ഡെപ്പോസിറ്റ് എടുത്തോളം എന്നാണ് സഹകരണം ഞാനും സഹകരണ സ്ഥാപനത്തിൽ പിന്നെ ദീർഘകാലം ജോലി ചെയ്ത ആളാണ് സഹകരണ പ്രസ്ഥാനത്തിൽ സ്ഥാപനം കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ഈ പ്രൈമറി സംഘം മേടിക്കുന്ന ഡെപ്പോസിറ്റ് ജില്ലാ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ അർബൻ ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പലിശയേക്കാളും കുറഞ്ഞ പലിശയാണ് നമുക്ക് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിന് കിട്ടുന്നത് അത് തന്നെ അതിൻ്റെ ശതമാനം നമുക്ക് ഊഹിച്ചാലറിയാം അപ്പോൾ നാല് ശതമാനത്തിനും ആറ് ശതമാനത്തിനും ഞാൻ പണം തരാൻ ഉള്ള ഉള്ള സന്ദർഭത്തിൽ അത് വേണ്ട എന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത് ശരിയല്ല ആ പറഞ്ഞത് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ശരി ഞാൻ ഇടപെടിക്കാണ് ശ്രീ ടി എൻ പ്രതാപൻ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് യു ഡി എഫ് എന്നു മുതൽ തയ്യാറാകും ഇടവേളയ്ക്ക് ശേഷം